ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ മുകേഷെ ഇനി എങ്ങനെ രാജിവെക്കുന്നോ അതോ തുടരുന്നോ? ഇന്നലെ രാവിലെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരായപ്പോഴാണ് പാവത്തിനെ അറസ്റ്റ് ചെയ്തത്. എറണാകുളം ജനറൽ ആശുപത്രിയിൽ വൈദ്യപര പരിശോധനയ്ക്ക് ശേഷം വിട്ടയക്കുകയും ചെയ്തു. 3.5 മണിക്കൂറോളം ചോദ്യം ചെയ്യലിന് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പുറത്തിറങ്ങിയ മുകേഷ് മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല. രാവിലെ 10:45 അഭിഭാഷകനൊപ്പമാണ് മുകേഷ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായത്. സിനിമയിൽ അവസരവും സിനിമാ സംഘടനയിൽ അംഗത്വവും വാഗ്ദാനം ചെയ്ത് ലൈംഗിക അതിക്രമം നടത്തിയെന്ന നടിയുടെ പരാതിയിലാണ് ചോദ്യം ചെയ്യലിന് അവരെ ഒളിപ്പിച്ചത്. മരട് പോലീസാണ് നേരത്തെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കേസിൽ മുകേഷിന് സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നുവെങ്കിലും പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തിയതിനെ തുടർന്നുള്ള തുടർ നടപടികളുടെ ഭാഗമായാണ് മുകേഷിനെ ചോദ്യം ചെയ്തത്. മരട് പോലീസിന് പുറമെ വടക്കാഞ്ചേരി പോലീസും രജിസ്റ്റർ ചെയ്ത 2 കേസുകളാണ് ഇയാൾക്കെതിരെയുള്ളത്. ആലുവ സ്വദേശിയായ യുവതിയാണ് മുകേഷ്, മണിയമ്പിള്ള രാജു, അടുക്കരി ചന്ദ്രശേഖരൻ അടക്കമുള്ള 7 പേർ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന് പരാതി ഉന്നയിച്ചത്. 2009 സംഭവം നടന്നതെന്നാണ് നടിയുടെ ആരോപണം. 2 ഓഗസ്റ്റ് മുകേഷിനെതിരെ കേസെടുത്തത്. മരടിലെ വില്ലയിലെത്തിച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു, പിന്നീട് ഒറ്റപ്പാലത്ത് ഷൂട്ടിംഗ് സ്ഥലത്ത് കാറിൽ കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ചു തുടങ്ങിയവയാണ് നടിയുടെ ആരോപണങ്ങൾ. പീഡനക്കുറ്റം, സ്ത്രീത്വത്തെ അപമാനിക്കൽ, ആക്രമിക്കണമെന്ന ഉദ്ദേശത്തോടെ അതിക്രമിച്ച് കടക്കൽ, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ആംഗ്യം കാണിക്കൽ തുടങ്ങി ഒട്ടേറെ വകുപ്പുകളാണ് മുകേഷിനെതിരെ ചുമത്തിയിട്ടുള്ളത്. 10 വർഷം വരെ തടവും പിഴയും ലഭിക്കാം. ഇത് ജീവപര്യന്തം വരെ വേണേലും ആകാം. ജാമ്യം ലഭിക്കില്ല. ഇയാൾ MLA സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസും UDFഉം സമരരംഗത്താണ് കുറേ നാളുകളായി. അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിൽ സമരം ഇനി കടുപ്പിക്കും. അതുപോലെ നടൻ സിദ്ദിഖിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. ഇതോടെ സിദ്ദിഖ് ഒളിവിൽ പോയി, രാജ്യം വിട്ടു പോയെന്നാണ് സംശയിക്കുന്നത്. ഇയാൾക്കെതിരെ ലുക്ക് ഔട്ട് നോട്ടീസും പോലീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ സമരങ്ങളുടെ വേലിയേറ്റമായിരിക്കും മുകേഷിനെതിരെ. ഇനി നിയമസഭാ സമ്മേളനം 6 മാസം തുടങ്ങാനിരിക്കുകയാണ്. ആ സമ്മേളനത്തിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്ന് കാത്തിരുന്ന് കാണാം.